അപ്പൊ ഹുസൈൻ സലഫി, നീ ഉസ്താദ്മാരെ തടുക്കാനൊന്നും പോണ്ട, ഈ മറുപടിന് എമ്പാടും ഉണ്ട്, ഇതൊക്കെ ഒന്ന് കേട്ടിട്ടേ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ 985 അൽമനാറിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്നും, അല്ലെങ്കിൽ ഷബാബിൽ അങ്ങനെ വന്നിട്ടില്ല എന്നും, അല്ലെങ്കിൽ ഹുസൈൻ സലഫി ശവകുടീരം, അമ്പിയാക്കളെ ശവകുടീരം എന്ന് പറഞ്ഞിട്ടില്ല എന്നും, ആണത്തമുള്ള തെൻഡേടമുള്ള ആർജവുമുള്ള നട്ടലുള്ള ഏതെങ്കിലും മുജാഹിദികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹുസൈൻ സലഫ് ഉണ്ട് ഇങ്ങനെ നിക്കക്കല്ലില്ലാതെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. പിന്നെ പേരോട് ഉസ്താദിനോട് ചോദിക്കണം ഒക്കെ ചോദിച്ചിട്ട്. ഹുസൈൻ സലഫ് എ പി ഉസ്താദിനെ തന്നെ തടുത്ത് നിർത്തി ചോദിക്കണം എന്നിൻ്റെ അടുത്താണ്. അപ്പൊ ഓന് പറയണത് നമുക്കൊന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് പറയാൻ മറുപടി. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ആനയും പട്ടിയൊക്കെ ചത്ത് ദ്രവിച്ച് കബർ കിടക്കും പോലെ അള്ളാന്റെ റസൂല് പട്ടിയെ പോലെ കബറിൽ ചത്ത് കിടക്കണെന്ന് ഞങ്ങൾ എഴുതിയെന്നോ ഞങ്ങൾ പറഞ്ഞുന്നോ കാണിക്കണം. നിങ്ങൾ എവിടെയാണ് മുജാഹിദുകൾ എഴുതിയത് കാണിക്കാം മൗലവി. അതിനൊന്നും ഇപ്പൊ നിങ്ങള് ബേജാറാകണ്ട, നിങ്ങള് ജതപളകിട്ട് കാര്യമല്ല. കാരണം നിങ്ങളെ അത് എഴുതു, നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും മാത്രമേ അത് എഴുതൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളെ ഔലിയാക്കളെ നിങ്ങൾക്ക് പറ്റൂല, അതുകൊണ്ട് നിങ്ങളെ അത് എഴുതൂ. നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ വെല്ലുവിളിക്കുന്നില്ലേ, നിർത്തി ചോദിക്കണം എന്നല്ലേ. നിങ്ങൾ പേരോട് ഉസ്താദിനെയും വെല്ലുവിളിക്കണ്ട, കൊളത്തൂർ ഉസ്താദിനെയും വെല്ലുവിളിക്കണ്ട, കേവലം ഞങ്ങൾ സാധാരണക്കാരായ കുട്ടികൾ ഇത് തെളിയിച്ചു തരാം മൗലവി. എന്താണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്? നിങ്ങളുടെ അൽമനാറ്, ഇനി അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞാനിപ്പോൾ ജിന്നൂരിയിലാണ്, ഞാനിപ്പോൾ മറ്റിയിലാണെന്ന് പറഞ്ഞാണ്ട് തള്ളാ നിൽക്കണ്ട. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ, അതായത് മടവൂര് വിഭാഗം മുജാഹിദും ബെർണീൻ്റെ മുമ്പ്, അതായത് 2000 മുജാഹിദ് ഔദ്യോഗികമായിട്ട് പുളിരനെ, അതിൻ്റെ മുമ്പ് 1985 മുജാഹിദിൻ്റെ അൽമനാറിൽ വളരെ പച്ചയായിട്ട് പച്ച മലയാളത്തിലാണ് മൗലവി എഴുതുന്നത്. ഇങ്ങനെ എഴുതി വെച്ച ഈ അൽമനാറിൽ ഉണ്ടായിരിക്കെ എന്ത് പൊട്ടത്തറ മൗലവി നിങ്ങൾ ഈ വെല്ലുവിളിക്കുന്നത്? ആ എന്താണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്? അമ്പിയാക്കളെ കുറിച്ച് മൊത്തത്തിൽ അവർ എഴുതി വെച്ചത് എന്താണ്? കബറുകളിൽ, മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം, പച്ച മലയാളമാണ്. 1985 സെപ്റ്റംബർ മാസത്തിൽ അൽമനാറിൽ മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചത് എന്താണ്? കബറുകളിൽ ജീർണിച്ച് ജഡങ്ങളായി മാറിയ ആ പുണ്യാത്മാക്കൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുക? അതായത് മനസ്സിലാക്കണം, കബറുകളിൽ ജീർണിച്ച് ജഡങ്ങളായി മാറി. ഈ ജീർണിച്ചു പറഞ്ഞാൽ എന്താ? അഴുകിപ്പോയി. അപ്പൊ ഈ നായ ആനക്കെ ചത്താലേ ദ്രവിക്കന്നല്ലേ, അഴുകിക്കൊണ്ട് തന്നെയല്ലേ. അപ്പോ ഇതുപോലെ തന്നെയാണല്ലോ ദ്രവിക്കുക, അതിനെ എന്താണ് ജഡങ്ങളായി ജീർണിച്ചു എന്നൊക്കെ പറഞ്ഞാല്. ഈ ജീർണിക്കുക എന്ന് പറഞ്ഞാലേ സാധാരണ ഇപ്പൊ നായ ആനക്കെ ചത്താല് ഇങ്ങനെ ജീർണിക്കാനല്ല ചെയ്യ. അപ്പൊ അതുപോലെ തന്നെ അല്ല ഇപ്പൊ വലിയ എഴുതി വെച്ചു ജീർണിച്ച് ജഡങ്ങളായി. മനസ്സിലാക്കണം, ഇവര് എഴുതി വെച്ചത് അത് കബറുകളിൽ, മനസ്സിലാക്കണം, വളരെ വ്യക്തമായി മനസ്സിലാക്കണത്, കബറുകളിൽ ജീർണിച്ച് ജഡങ്ങളായി മാറിയ, ജീർണിച്ച് ജഡങ്ങളായി മാറിയ, ഈ ജീർണിച്ചു ജഡങ്ങളായി മാറിയ പുണ്യാത്മാക്കൾക്ക് എങ്ങനെ മറ്റുള്ളവരെ ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും എന്നാണ് എഴുതി വെച്ചത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇവർ എഴുതി വെക്കുന്ന ഒരു ആയത്ത് കൊടുക്കുകയാണ്. ആയത്തിന് അർത്ഥം കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ആ ജീർണിച്ചിയിൽ ആരൊക്കെ പെടും എന്നുള്ളത് വ്യക്തമായിട്ട് പിന്നെ എഴുതുന്നു. നബി തിരുമേനിയുടെ റൗള ഷെരീഫിൽ വന്നു അവിടുത്തെ വിളിക്കുകയും സഹായർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ എന്താണ്, ഇത് പഴയ അൽമനാറായതുകൊണ്ട് വായിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ അപ്പൊ ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കള് ഔലിയാക്കള് അതാണല്ലോ പുണ്യാത്മാക്കള്. ഈ പുണ്യാത്മാക്കള് ജീർണിച്ചു ജഡമായി എന്നാണല്ലോ പറഞ്ഞത്. പുണ്യാത്മാക്കള് ജീർണിച്ചു ജഡമായി എന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ഔലിയാക്കള് പുണ്യാത്മാക്കളാണ്. അപ്പൊ ആ പുണ്യാത്മാക്കള് ജീർണിച്ചു ജഡമായി എന്നേ സലഫി നിങ്ങളുടെ അൽമനാറിൽ 1985 എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തെളിയിക്കാൻ കാന്തപുരം ഉസ്താദിന്റെ മക്കൾ ഞങ്ങൾ റെഡിയാ. ഇനി ഞാൻ പറയട്ടെ, ഇനി ഓൻ പറയണ്ടോ? 30 കൊല്ലം ഞങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്
ഇങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വെല്ലുവിളിയാണ്. ഇങ്ങനെ ഒന്നും പ്രസംഗിച്ചിട്ടില്ല എന്ന് ഓൻ പറയുമ്പോ ഓൻ പറയണത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ പ്രസംഗിക്കണത് എന്താണ്, മറ്റേ അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല, ഇത് ഓല അങ്ങനെ പ്രസംഗിക്കും കാരണം എന്താ, ഇങ്ങനെ എഴുതി വെച്ചോണ്ട്. അതോണല്ലോ വരുന്നത്, കാരണം ഞങ്ങൾ 30-40 കൊല്ലം പ്രസംഗിക്കുമ്പോ പറയുന്നത് തുടങ്ങി പറയുമ്പോ അതിന്റെയും 40-30 കൊല്ലത്തിന്റെ മുമ്പ് എഴുതി വെച്ചാണ്. അപ്പൊ അതുണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം, തിന്നൂല തിന്നൂല എന്ന് പിന്നെ ഓല് പറഞ്ഞെടുത്തിട്ട് കാര്യമല്ലല്ലോ, തിന്നുന്ന് എഴുതി വെച്ച് ജീർണിക്കുന്ന് എഴുതി വെച്ചതല്ലേ അപ്പൊ പ്രസംഗിക്കൂല എന്ന് പറഞ്ഞിട്ട് അതിൽ എന്താ അർത്ഥമാണ് സെൽഫി ഉള്ളത്? കാരണം നിങ്ങളുടെ ഔദ്യോഗികമായ അൽമനാറിൽ തന്നെ നിങ്ങൾ എഴുതി വെച്ചതാണിത്. ഇനി അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് ഫൈസൽ മൗലവി പറയണ്ടേ? എന്ത്, കാന്തപുരം ഉസ്താദ് ഇനി ഷബാബാണ് ഉദ്ദേശിച്ചതെങ്കിൽ അപ്പൊ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. അത് ഫൈസൽ പറയണ്ട് കേൾക്കാൻ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വിശ്വസിക്കുന്നില്ല, അമ്പിയായിലെ ശരീരം മണ്ണിന് ഹറാമല്ല എന്നോ അത് ദ്രവിച്ചു പോകുമെന്നോ നമ്മൾ അവിടെ നയമായി പറഞ്ഞിട്ടില്ല. ഇനി നമ്മളൊക്കെ പറഞ്ഞത് കൊണ്ട് ദ്രവിച്ചു പോകോ ഉണ്ടാവുതല്ലോ. ദ്രവിക്കൂല എന്ന് നബിരങ്ങൾ പഠിപ്പിച്ചാൽ ദ്രവിക്കുന്ന ആര് പറഞ്ഞാലും സംഭവിക്കുകയില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിൽക്കാലത്ത് പോയ ചില ആളുകൾ, വ്യക്തമായി പറഞ്ഞാൽ മർക്കസുദ്ദാഴ്വ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ശബാബ് പത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതാണ് കാന്തപുരം മുസ്ലിം ഉദ്ദേശിച്ചത് എങ്കിൽ അത് മുജാഹിദികൾക്ക് ബാധകമല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് മുജാഹിദികൾക്ക് ബാധകമല്ലാതിരിക്കുന്നത്? കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നിങ്ങളിപ്പോ ജിന്നും ചൈത്താനും കുട്ടിച്ചാത്തനും അയ്യർത്തിയാവും ഇവിടെ പറയാൻ പറ്റൂല. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ. ഇയാൾ വരാ അത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയ ഒരു വിഭാഗം, എങ്ങനെ പിൽക്കാലത്ത് പോയ ഒരു വിഭാഗം എന്നാ ഇയാൾ തന്നെ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇയാളിപ്പോ കേന്നമില്ലല്ലോ. അപ്പൊ ഇത് അങ്ങോട്ട് പോയിക്കണം ഇങ്ങോട്ട് അത് ഇവിടെ പറയണ്ട. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ മനസ്സിലായോ? അതിപ്പോ നിങ്ങൾ തമ്മിൽ കുട്ടിച്ചാത്തനും ചൈത്താനും വിഷ്ണു കാഷ്ടം അങ്ങനെ പല ഗ്രൂപ്പായ അത് ഞങ്ങളോട് പറയേ വേണ്ട. കാന്തപുരം ഉസ്താദ് എന്താ പറഞ്ഞേ? മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫൈസൽ മൗലവി പറയുന്നു ഷബാബില് ഇങ്ങനെ ലേഖനം വന്നിട്ടുണ്ട്. ഇതന്നല്ലേ ഞങ്ങൾമാരെ കാന്തപുരം പറഞ്ഞേ? ഹുസൈൻ സലഫി, ഫൈസൽ മൗലവിക്ക് ഫൈസൽ മൗലവിനോട് ഫോൺ വിളിച്ച് ചോദിച്ചാ ഷബാബില വന്ന ലേഖനം വായിച്ചു കേൾപ്പിക്കൂന്നേ. അപ്പൊ മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അത് മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഫൈസൽ മൗലവി ആകുന്ന ജിന്നൂരിയുടെ നേതാവ് ഫൈസൽ മൗലവി തന്നെ സമ്മതിക്കുന്നു. അതാണ് ഭയങ്കര രസം. ഈ മുതൽ ഹുസൈൻ സലഫി ഇപ്പൊ കാന്തപുരം ഉസ്താദ് ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഹുസൈൻ കരയുന്നുണ്ട് എന്ന് മാത്രമല്ല ഹുസൈൻ സലഫി പറയുന്നുണ്ട് എന്ത്, കാന്തപുരം ഉസ്താദ് ഇങ്ങനെ നായും പട്ടിയും ചത്തതുപോലെ ആണ് എന്നൊക്കെ മുജാഹിദുകൾ എഴുതി വെച്ചുകണ് എന്ന് പറയുമ്പോലെ ദ്രവിച്ചു എന്നുള്ള രൂപത്തിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു. കാരണം ഇവിടെ നായയായാലും ആനയായാലും പട്ടിയായാലും ഒക്കെ ചത്താലേ അത് ദ്രവിക്കും, അത് ജീർണിക്കും, അതിൽ സംശയമല്ല. അപ്പോ അതുപോലെ തന്നെയാണ് റസൂ ജീർണിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ആയില്ലേ? അങ്ങനെ ഹുസൈൻ സലഫി പറയാ എന്റെ നാവ് കൊണ്ട് ഞാനത് പറയാൻ ഭയക്കുന്നു, ഞാൻ എനിക്കത് പറയാൻ കഴിയുന്നില്ല, ഞാനത് പറയൂല എന്നൊക്കെ പറഞ്ഞു ഓൻ തന്നെ അത് 2-3 പറഞ്ഞേനെ. അടുത്ത ന്യായ എന്റെ തൊള്ള കൊണ്ട് ഞാൻ പറയണില്ല, എനിക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട് സഹോദരങ്ങളെ. ഇനിയും പട്ടിയൊക്കെ ചത്ത് ദ്രവിച്ച് കബറിൽ കിടക്കും പോലെ അല്ലാഹുവിന്റെ റസൂല് പട്ടിയെ പോലെ കബറിൽ ചത്ത് കിടക്കണെന്ന് ഞങ്ങൾ. അടുത്ത ന്യായ എന്റെ തൊള്ള കൊണ്ട് ഞാൻ പറയണില്ല, എനിക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട് സഹോദരനെയും പട്ടിയൊക്കെ ചത്ത് ദ്രവിച്ച് കബറിൽ കിടക്കും പോലെ അല്ലാഹുവിന്റെ റസൂല് പട്ടിയെ പോലെ കബറിൽ ചത്ത് കിടക്കണെന്ന്. ഇങ്ങനെ പൊട്ടത്തരം പറയുന്ന ആളാ ഹുസൈൻ സലഫി. ഇനി അത് മാത്രമല്ല, സാക്ഷാൽ സലഫി നിങ്ങൾ തന്നെ പറഞ്ഞതെന്താ, അമ്പിയാക്കളെ ശവകുടീരം. ഈ പറഞ്ഞ നിങ്ങള് ഇവിടെ വന്നിട്ട് കാന്തപുരം ഉസ്താദിന്റെ മെക്കറ്റ് കയറുമ്പോ കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴിക്കുന്ന ഹുസൈൻ സലഫി നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അമ്പിയാക്കളെ ശവകുടീരം? അതൊക്കെ കേൾക്കാം. അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഒരു അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മക്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഒരു ശവകുടീരങ്ങളെ, അമ്പിയാക്കളുടെ ശവകുടീരങ്ങളെ കണ്ടോ, അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞ വാചകമാണത് ശവകുടീരം. നിങ്ങൾ ഓർക്കണം എന്റെ രക്ഷിതാക്കളെ, നിങ്ങളെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി ജമാഅത്തെ ഇസ്ലാമിയുടെ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ നിങ്ങൾക്ക് തൊന്നു വരാനാ? സലഫിയൊക്കെ ഷാർജയിലെത്തിയില്ലേ, ശമ്പളം കിട്ടുന്നില്ലേ? അമ്പിയാക്കളുടെ ശവകുടീരം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക്
നിങ്ങളെ നാട്ടുകാരൻ അതപ്പതിച്ചു പോയത്. പണം കിട്ടിയിട്ടെന്താ സുഹൃത്തേ, ഈമാനോടെ മരിക്കണ്ടേ, അമ്പിയാക്കളെ കാണണ്ടേ, അവരുടെ ശഫാഅത്ത് ലഭിക്കണ്ടേ. ചോദിക്കട്ടെ മൗലവി, മൗലവി നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് ഈ കട്ടുപ്പാറക്കാരായ ജനങ്ങള്, അതാ നമ്മളെ സലഫിയുടെ ശവം നിൽക്കുന്ന സ്ഥലമാണിത്, സലഫിയുടെ ശവകുടീരമാണിത് എന്ന് കട്ടുപ്പാറക്കാര് പറഞ്ഞാൽ മൗലവിയുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? മൗലവി ഇഷ്ടപ്പെടുമോ? ഇത് ഞങ്ങളെ നേതാക്കളായ അമ്പിയാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ശവകുടീരമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മുസ്ലിം ലോകം മാപ്പ് തരില്ല കേട്ടോ. അമ്പിയാക്കള ശവകുടീരം ഈ പറഞ്ഞ മൗലവി അപ്പൊ കാന്തപുരം സ്ഥാനെ മേപ്പെട്ട് കയറണത്, കാന്തപുരം അമ്പിയാക്കള ശവകുടീരം എന്ന് ഒരു മുസ്ലിം പറയുവോ? എന്നാ പറഞ്ഞത് മുജാഹിദ് മൗലവി ഹുസൈൻ സലഫിയ. ഇങ്ങനത്തെ മൗലവിമാരുടെ ലേഖനവും പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളുമാണ് കാന്തപുരം ഉസ്താദിന് പറയാനുള്ള ആധാരം എന്ന് മനസ്സിലാക്കണം. കാരണം മുജാഹിദികളെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, ഹുസൈൻ സലഫി തന്നെ പറയുന്നത് അമ്പിയാക്കള ശവകുടീരം. ഇനി ഈ അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നുക തിന്നൂല എന്നുള്ളതില് വേറൊരു മൗലവി പൊട്ടത്തരം മാത്രം പറയാൻ വരുന്ന പച്ച നുണ പറയാൻ മാത്രം വരുന്ന ഒരു മൗലവിണ്ട്, റഫീഖ് സലഫി. ആ മൗലവി തന്നെ ഇതിൽ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞത് യഥേഷ്ടമുണ്ട് ഈ വിഷയത്തില്, അതും നമുക്ക് കേൾക്കാം. പറഞ്ഞത് കുല്ലുബിനെ ആദമയ കുലുഹു തുറാം, ആദമിന്റെ മുഴുവൻ സന്തതികളെയും മണ്ണ് തിന്നുന്നതാണ്. അതിൽ നിന്ന് അമ്പിയ ഒഴികെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അമ്പിയാക്കന്മാരെ ഒഴിവാണ് അതിൽ നിന്ന്. അപ്പോൾ ആദമിന്റെ എല്ലാ സന്തതികളെയും മണ്ണ് തിന്നും. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? പ്രമാണങ്ങളിൽ എവിടെയും സ്വാലിഹീങ്ങളോ ഔലിയാക്കന്മാരോ ശുഹദാക്കളോ അവരുടെയൊക്കെ ശരീരം അസ്ഥൻ മണ്ണ് തിന്നാതെ കബറിൽ അവശേഷിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കെവിടെയും തെളിവ് കാണാൻ കഴിയുകയില്ല. ചരിത്രത്തിൽ പല സംഭവങ്ങളും നമുക്കങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ചില പ്രദേശങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കബറുകൾ തുറക്കപ്പെടുമ്പോൾ ചില ശുഹദാക്കളുടെയൊക്കെ ശരീരം യാതൊരു കുഴപ്പവും സംഭവിക്കാതെ വർഷങ്ങൾക്ക് ശേഷവും കാണപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വലിയനെ ആദരിച്ചതിൻ്റെ ഭാഗമായും ചിലപ്പോൾ അയാളുടെ ശരീരം മണ്ണ് തിന്നാതെ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കേട്ടില്ലേ, ഇതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ റഫീഖ് സലഫി വൈരുദ്ധ്യ പറയുന്നതേ. അപ്പൊ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ മുജാഹിദികൾ പിന്നെ ഹുസൈൻ സലഫി അവിടെ ജമാഅത്ത് ഇസ്ലാമിനെയും പറഞ്ഞു എന്ന് പറയണ്ടേ, ജമാഅത്ത് ഇസ്ലാമി ഒന്നുകൂടി കടന്നുകാണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ അത് വെളിയിൽ അമ്പിയാക്കൾക്ക് മരിക്കാമെങ്കിൽ അവരെ മറമാടാമെങ്കിൽ ആ അത് എന്താണ് വെളിയിൽ ഇരിക്കുന്നവർക്ക് നാറാതിരിക്കാനാണ് മറവ് ചെയ്തത് എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ അവൻ്റെ പ്രബോധനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ജമാഅത്ത് മുജാഹിദൊക്കെ ഒറ്റക്കെട്ടന്നെയാണ് ആ വിഷയത്തിൽ. അപ്പോൾ ഹുസൈൻ സലഫി 30-40 കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതുക്കും മേലെ 985 നിങ്ങളുടെ അൽമനാറിൽ വളരെ പച്ചയായിട്ടാണ് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ അതെ നിങ്ങളുടെ ഷബാബിലും എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഹുസൈൻ സലഫിക്ക് മനസ്സിലാക്കുമെന്ന് തോന്നുന്നത്. ഹുസൈൻ സലഫിക്ക് നല്ല മൂക്ക് കീപോട്ടുള്ള കാലിന്റെ മടമ്പ് വേക്കോട്ടുള്ള ആകയാൽ മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാവും. മുജാഹിദ് എഴുതി വെച്ചത്. അപ്പൊ ഹുസൈൻ സലഫി, നീ ഉസ്താദ്മാരെ തടുക്കാനൊന്നും പോണ്ട, ഈ മറുപടിന് എമ്പാടുണ്ട്, ഇതൊക്കെ ഒന്ന് കേട്ടിട്ടേ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ 985 അൽമനാറിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്നും അല്ലെങ്കിൽ ഷബാബിൽ അങ്ങനെ വന്നിട്ടില്ല എന്നും അല്ലെങ്കിൽ ഹുസൈൻ സലഫി ശവകുടീരം അമ്പിയാക്കളെ ശവകുടീരം എന്ന് പറഞ്ഞിട്ടില്ല എന്നും ആണത്തമുള്ള തെണ്ടേടമുള്ള ആർജവമുള്ള നട്ടലുള്ള ഏതെങ്കിലും മുജാഹിദികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. കാരണം നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ പ്രസംഗിച്ചതും നിങ്ങൾ എഴുതി വെച്ചതും മാത്രമാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. എ പി മുസ്ലിയാരോടും അബ്ദുൽ ഹക്കീമിനോടും കൂട്ടരോടും നോളജ് സിറ്റിയിൽ അല്ലാത്തവരോടും വിമതപക്ഷമായ പേരോടിനോടും പേരോടിന്റെ അലവി സഖാഫിയോടും അതേപോലെയുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരോടും ചോദിക്കേ. കാന്തപുരം ഉസ്താദിനെ വെല്ലുവിളിക്കണ്ട, പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കണ്ട, കൊളത്തൂർ ഉസ്താദിനെ വെല്ലുവിളിക്കണ്ട, ആ കാന്തപുരം ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെ ഒക്കെ അനുയായികളായ സാധാ പ്രവർത്തകരുണ്ട് മൗലവിമാരെ നിങ്ങളൊക്കെ വെല്ലുവിളി ഏറ്റെടുക്കാന്. ഓക്കെ, നട്ടലുണ്ടോ ഇത് നിഷേധിക്കാം. അസ്സലാമു അലൈക്കും.